നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. ഈ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ, ആത്മീയമായ ദുരന്തങ്ങൾ, അങ്ങനെ പറഞ്ഞോട്ടെ, വോയിസ് ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിൽ ഞാനും സ്വാമിജിയും അടക്കമുള്ള കാഴ്ചക്കാരാകാനും ആസ്വദിക്കാനും അതിൻ്റെ മറ്റേതെങ്കിലും തരത്തിൽ ഭാഗവാക്കാകാനും വിധിക്കപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒപ്പം വളരെ പ്രകടമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് ഭരണകൂടത്തിൻ്റെയും മാധ്യമങ്ങളുടെയും ഇത്ര നിർമ്മിതിക്ക് എത്രമാത്രം പങ്കുവഹിക്കുന്നുണ്ട് എന്നും സൂചിപ്പിച്ചു. ഈ രണ്ട് തലത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇതിനൊരു പരിഹാരം എന്താണ്? എപ്പോഴും ഇങ്ങനെ അനുഭവിക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല. ഇതിന് പരിഹാരമുണ്ടാകണമെങ്കിൽ അതിനുള്ള ഒരു വിദ്യ തീർച്ചയായും ഉണ്ടാകണം. ഇത് തൃഷ്ണയെ അടിസ്ഥാനപ്പെടുത്തി ഈ വിദ്യ പോയിരിക്കുന്നു. അത് ഞാൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു. തൃഷ്ണ മോഹം. അതെ. ഇതിന് പഴയ ആളുകൾ പറയും രാഗം ദ്വേഷം അവിദ്യ അസ്മിത രാഗം ദ്വേഷം അഭിനിവേശം. ഇങ്ങനെയായിരുന്നു വിദ്യ പോകുന്നത്. അത് നമുക്ക് വിശദീകരിക്കാതെ അതിനു മുമ്പ് അതിനെ വളർത്തുന്നതിൽ ഒരുപാട് പങ്കുണ്ട്. ഈ കപ്പൽ മുങ്ങുന്ന സമയത്ത് ഒരു SOS അടിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും രക്ഷപ്പെടാൻ തത്രപ്പെടുന്ന ഒരു നിമിഷമുണ്ട്. മരണ വെപ്രാളം. വെപ്രാളം. ആ സമയത്ത് നല്ല ക്യാപ്റ്റൻ ആണെങ്കിൽ അയാളുടെ മുഴുവൻ പേരെയും രക്ഷിച്ചിട്ട് രക്ഷപ്പെടാനേ നോക്കൂ. അയാളാണ് അതിൻ്റെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. ഭാവാത്മകമായ ഒരു ഉത്തരവാദിത്വം ഇത്തരം രംഗങ്ങളിൽ ഏറ്റെടുക്കുവാൻ ഒരു രംഗത്തും നമുക്കിന്ന് നേതൃത്വമില്ല. ഏതൊരു സംഭവത്തിനും ധാർമ്മികമായ ഉത്തരവാദിത്വമെങ്കിലും ഏറ്റെടുക്കാൻ, കാർമ്മികമായ ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ വേണ്ട, ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ നമുക്കിന്ന് ആളുകളില്ല. ഇതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. എല്ലാ കർമ്മത്തിനും പ്രേരിപ്പിക്കാൻ ആളുകളുണ്ട്. ഞാൻ രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ പറയാം ഇതിന്. ആദ്യം, ലോകത്തെ ഏറ്റവും വലിയ വിപണന രംഗം നമ്മൾ അറിയണം. ഒരിക്കലും വിൽക്കരുതാത്ത മണ്ണാണ് ഇന്ന് ഏറ്റവും വലിയ വിൽപ്പന വസ്തു. അങ്ങനെയൊക്കെ അറിയാം. അതെ. ഒരു ദിവസം നമ്മൾ അതന്നെയായിരുന്നു ചർച്ച ചെയ്തു. അതുപോലെ തന്നെ വിപണനത്തിനുള്ളതാണ് ആധ്യാത്മികത. ആധ്യാത്മിക വണിക്കുകളുടെ ഒരു കാലമായിരുന്നു. കുറച്ചും കൂടെ മനുഷ്യൻ ഭൗതിക സുഖ സൗകര്യങ്ങളിൽ ഏതാണ്ട് ഇന്ന് തൃപ്തനാണ്. പഴയ കാലം പോലല്ല. ഒരു 8-10 വയസ്സാകുമ്പോഴേക്ക് ഒരുമാതിരി ലൗകിക സുഖങ്ങളായ ആഹാര നിഹാരാദികളോടൊപ്പം മൈഥുന നിദ്രാദികൾ വരെ ആധുനിക ലോകം അനുഭവിച്ച് കഴിയുന്നു എന്നുള്ളതാണ് വസ്തുത. ഏതാണ്ട് അത് കർമ്മതലത്തിലല്ലെങ്കിലും അത് കർമ്മതലത്തിൽ ഉൾപ്പെടെ പീഡനമായോ മറ്റു തരത്തിലോ ഈ വാർത്തയിൽ തന്നെ വന്നിരിക്കുന്ന അങ്ങനെയാണ്. 8-10 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അത്തരം തലത്തിൽ മനുഷ്യൻ എത്തുമ്പോൾ അവന് ഏതോ ഒരു നഷ്ടബോധത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ട്. അതവനിൽ എന്നോ വിത്തിട്ട് കിടക്കുന്ന ജനിതക സ്മൃതിയിലെ ആധ്യാത്മിക സവിശേഷത തന്നെയാണ്. എതിർക്കുന്നവനും അനുകൂലിക്കുന്നവനും തേടുന്നവനായി സാധനം. അതെ. ഇല്ല എന്ന് പറയുന്നത് പോലും നിരാശ കൊണ്ടല്ല, കിട്ടാത്തതുകൊണ്ടാണ്. കിട്ടാത്തതിലുള്ള നിരാശ കൊണ്ട്. അതെ. അങ്ങനെ അങ്ങനെ വന്നിട്ട് അതില്ലെന്നെങ്കിലും സമാധാനിച്ചൊന്ന് ജീവിക്കാൻ ശ്രമിക്കുക അവൻ ചെയ്യുന്നത്. ഉണ്ട് എന്ന് പറയുന്നവൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ടല്ല, പ്രതീക്ഷിക്കാൻ വേണ്ടിയാ പറയുന്നത്. ഇത്തരം സമയത്ത് ഉണ്ട് എന്ന് പറയുന്നവനായാലും ഇല്ല എന്ന് പറയുന്നവനായാലും അവൻ്റെ മുമ്പിൽ ഇതിനെക്കുറിച്ചുള്ളൊരു ചർച്ച കൊടുക്കുന്നുവെങ്കിൽ പണം ഉണ്ടാക്കാം. ഇത് ലോകമെമ്പാടും ഒന്ന് സത്യമാണ്. ഇന്ത്യൻ ആധ്യാത്മികതയുടെ മേന്മ കൊണ്ടാണ് റഷ്യ ഡിസിൻ്റഗ്രേറ്റ് ചെയ്തത് ഒരളവ് വരെ.
ഭാരതത്തിന്റെ ആധ്യാത്മിക നേതൃത്വത്തിന് ലോകത്തെവിടെയും സഞ്ചരിക്കാമായിരുന്നു. മനസ്സിലായില്ല, കൂടെ ഏത് നാട്ടിലെയും ശിഷ്യഗണങ്ങളെ കൂട്ടാം. അവർ കയറിപ്പോകുന്ന ഏത് ഉള്ളറകൾ വരെ കടന്നു എന്നും രഹസ്യങ്ങൾ ശേഖരിച്ച് സ്വന്തം രാജ്യത്തിന്റെ നിലവാരത്തെ ഉയർത്താം. അല്ല, ഞാനത് സങ്കല്പിക്കുകയാണ്, അതൊന്ന് വിശദീകരിക്കുകയാണെങ്കിൽ. അതായത് ഞാനിപ്പോൾ എൻ്റെ കൂടെ അമേരിക്കക്കാരും ഇംഗ്ലീഷുകാരും ഇന്ത്യക്കാരും ഒക്കെ ആയിരിക്കുന്ന ആയിരക്കണക്കിന് ശിഷ്യന്മാർ കൂടിക്കഴിഞ്ഞാൽ അവരുടെ ഔന്നത്യമാണ് എൻ്റെ ഔന്നത്യമായി ലോകം ചൂണ്ടിക്കാണിക്കുക. അതെ, അല്ലാതെ എൻ്റെ തപസ്സല്ല അതിന് ഔന്നത്യമായി ചൂണ്ടിക്കാണിക്കുക. തീർച്ചയായും എൻ്റെ തപസ്സിൻ്റെ പ്രഭാവമല്ല, അവർ ഉന്നതന്മാരാണെന്നുള്ളതാണ് എന്നിലേക്ക് ആളുകളെ എത്തിക്കുന്നതിൻ്റെ മെയിൻ ഒരു വഴി ലോകമെമ്പാടും. അങ്ങനൊരു ഔന്നത്യം ഉണ്ടാകുന്ന സമയത്ത് ആ വരുന്ന ഉദ്യോഗസ്ഥർക്ക്, എൻ്റെ ഭക്തനായ ഒരു പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ, ഒരു പ്രസിഡന്റ് ഉണ്ടെങ്കിൽ, ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടെങ്കിൽ, അയാളുടെ ഓഫീസിലേക്ക് പോകാൻ ഞങ്ങൾ എൻ്റെ ഭക്തന്മാരാണ് രണ്ടുപേരും എന്നുള്ള ബന്ധം മതിയോ? മതി. അതീവ രഹസ്യ സ്വഭാവമുള്ള ആണവ രഹസ്യങ്ങൾ വരെ കൈമാറുവാനോ ചോർത്തിയെടുക്കുവാനോ ആ വികാസത്തെ തടയുവാനോ വികസിത രാഷ്ട്രങ്ങൾക്ക് വളരെ പ്രയോജനമായ ആധ്യാത്മികതയെ സമാന്തരമായി സൃഷ്ടിച്ചു പോലും ആവശ്യത്തിന് വളർത്തിയെടുക്കുവാൻ അവർ തയ്യാറാവും. ശരിയല്ല, ശരിയാണ് സ്വാമിജി. അതിന് അതിന് ഫണ്ട് തന്നെ എന്ത് വില കൊടുത്തു? ഇത് വളരെ വലിയൊരു ലോകമാണ്, വലിയ ചെറുതായി കണ്ടുകൂടാ. ഇതൊക്കെ കേട്ടുകൊണ്ട് ഉടനെ നാളെ രാവിലെ ഈ ആധ്യാത്മികതയ്ക്ക് തടഞ്ഞേക്കും, ഒന്നും തടയില്ല. ഒരുപക്ഷെ സാധാരണക്കാരും ശരിക്ക് ആധ്യാത്മികത അല്പമെങ്കിലും ഉള്ളവരും പാവങ്ങളുമായവർ തെരുവിൽ തല്ലുകൊണ്ടേക്കുമെന്നല്ലാതെ ഇതൊന്നും തടയാൻ പെട്ടെന്ന് പറ്റില്ല. ഇത്തരക്കാരെ പലപ്പോഴും ആശ്രയിച്ച് തന്നെ സമൂഹവും സ്റ്റേറ്റ് തന്നെയും ചിലപ്പോൾ മുന്നോട്ട് പോകും. തീർച്ചയാണ്, ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടുള്ള ഉദ്യോഗസ്ഥ. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് വന്നിടത്ത് എല്ലാ മാധ്യമവും സീനുകൾ കാണിക്കുമ്പോൾ പോലും കട്ട് ചെയ്ത് കട്ടിയതാണ് കാണിച്ചത്. ശ്രദ്ധിച്ചിരുന്നു, പലരെയും ഒഴിവാക്കിക്കൊണ്ട്, പലരെയും ഒഴിവാക്കുക, പല സംഭവങ്ങളെയും ഒഴിവാക്കുക, പല കാര്യങ്ങളെയും ഒഴിവാക്കുക. അതിനാണ് ഞാൻ മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു തുടങ്ങിയതാണ്. പക്ഷെ നമ്മളത് കൊണ്ട് നിർത്തിയത് വിദ്യാഭ്യാസത്തിൽ കൊണ്ട് നിർത്തേണ്ടി വരികയാണ്. ഇങ്ങനൊരു തൃഷ്ണ ഈ വ്യക്തിയെ ബാധിച്ചിരുന്നോ എന്ന് അന്വേഷിക്കുന്നത് ശരി രസമാണ്. പത്രക്കാർ എഴുതിയിരിക്കുന്നത് കുറേയെങ്കിലും ശരിയുണ്ടെങ്കിൽ, വ്യക്തിയെക്കുറിച്ച് കേൾക്കുന്നത് ശരിയാണെങ്കിൽ, അദ്ദേഹം ഒരു അമ്പലത്തിലെ പൂജാരിയായിട്ടാണ് ഈ സാമൂഹിക രംഗത്തേക്ക് അറിയപ്പെടുമാർ വന്നതെന്നാണ് കേൾക്കുന്നത്, അറിയുന്നതാണ്. കേരളത്തിലെ അധ്യാപകർ, കേരളത്തിലെ പൂജാരിമാർ, കേരളത്തിലെ പള്ളികളിലെ പുരോഹിതന്മാരിലൊരു വിഭാഗം, ഇതുകൊണ്ട് എല്ലാവരുമല്ല, എല്ലാ പൂജാരികളുമല്ല, എല്ലാ അധ്യാപകരുമല്ല, പിന്നെ അല്പസ്വല്പം സാമൂഹിക തലങ്ങളിൽ ഓടുന്നവർ, ഇവരെയൊക്കെ അന്വേഷിക്കുക എന്ന് വന്നാൽ രസകരമായൊരു വസ്തുത കിട്ടും. ഒരമ്പലത്തിൽ പൂജിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നടക്കുന്നില്ല, എൻ്റെ വീട്ടിൽ നിന്ന് രോഗമൊഴിഞ്ഞൊരു സമയമില്ല, അയ്യോ സ്വാമി രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ, ഇവർ സന്യാസിമാരായതുകൊണ്ടല്ലേ ഇവരോട് രക്ഷിക്കണേ എന്ന് പറയുന്നത്, പൂജാരി ആയതുകൊണ്ടാണ്, അവിടെ സ്വാമി എന്ന് തന്നെ വിളിക്കുക. നോക്കട്ടെ, ഇപ്പം ഞാനൊന്ന് പ്രശ്നം വെച്ച് നോക്കിയിട്ട്, ഞാനാണ് ആ പൂജാരി എന്ന് വിചാരിക്കുക, ഒന്ന് പ്രശ്നം വെച്ച് നോക്കിയിട്ട് വീട് ദോഷമാണ്, അവിടെ താമസം മാറ്റണം, വേഗം വിൽക്കണം.
എന്ന് പറയുകയാണ്. ഞാനിത് പറയുന്നത് എൻ്റെ സ്വന്തം നിലയിലല്ല, ഞാൻ പൂജാരിയാണെന്നറിഞ്ഞ് അങ്ങും ഒരു സെറ്റ് ആളുകൾ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കിങ്ങിൽ നിൽക്കുന്ന നല്ല രാഷ്ട്രീയ പിടിപാടുള്ള ഉന്നത ബന്ധങ്ങളുള്ള ആളുകളെത്തി എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. അത് ഏതെങ്കിലും സിറ്റിയോ ഏതെങ്കിലും സ്ഥലമോ കേന്ദ്രീകരിച്ച് അവിടെ സ്ഥലത്തിന് വില വളരെ കൂടി നിൽക്കുമ്പോൾ ഇങ്ങനെ വിൽക്കണമെന്ന് ഒരാളോട് പറഞ്ഞാൽ, 15 സെൻറ്റോ 20 സെൻറ്റോ 30 സെൻറ്റോ ഒരു കുടിലിൽ താമസിക്കുന്ന ആളിനോട് വിറ്റ് കളയണമെന്ന് പറഞ്ഞാൽ അയാൾ ജീവിക്കാൻ വേണ്ടി അത് വിറ്റ് കളയും. കാരണം എന്ന് വെച്ചാൽ നല്ല ജീവിതം വേണം, അതാ പ്രതീക്ഷ കൊടുക്കുന്നത്. അത്രക്കാർക്കൊക്കെ ജീവിതം ആണ് ഏറ്റവും പ്രധാനം. സ്ഥലമല്ല, അപ്പോൾ ഉടനെ ഓടിച്ചെന്ന് ഞാനിത് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അങ്ങ് ചെന്ന് അവിടെ ചെന്ന് ഒരു വില പറയുന്നു, 15,000 സെൻറ്റിന് വില. അവർ വന്ന് എന്നോട് ചോദിക്കുമ്പോൾ കൊടുക്കണ്ടെന്ന് പറയുന്നു. 15,000 ഒന്നുമല്ല, ഒരു 10-30,000 എങ്കിലും കിട്ടണം. 15 ലക്ഷമോ 20 ലക്ഷമോ ഉള്ളപ്പോഴായിരിക്കും. ഇങ്ങനെ പതുക്കെ പതുക്കെ അതിൻ്റെ കമ്മീഷനുകളും ഒക്കെ ആയി വളർന്നു വന്നതായിരിക്കും ഇങ്ങനെയുള്ളവർ. ഈ വളർച്ചയിൽ കൂട്ടുബന്ധങ്ങൾ പോകാതിരിക്കാൻ അന്യോന്യം ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കും വളർച്ചയിൽ. എല്ലാ വളർച്ചയിലും പരസ്പരം ചേർന്ന് ചെയ്തിട്ടുള്ള തെറ്റുകളുടെ ഒരു ചരിത്രമുണ്ടോ? ആ തെറ്റുകളുടെ ചരിത്രത്തിലാണ് നമ്മുടെ പടങ്ങളും മറ്റുള്ളതും പെടുന്നതെങ്കിൽ അവയിൽ പെടാതിരിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു പലരുമെന്ന് കാണിക്കുന്നതാണ് ആ കട്ട് ചെയ്ത ചിത്രങ്ങളും വാർത്തകളും എല്ലാം. ആരൊക്കെ പെട്ടിട്ടുണ്ട്, എത്രയൊക്കെ പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് നിശ്ചയിക്കാനാവില്ല. പക്ഷെ ഒന്ന് തീർച്ചയാണ്, ഈ ഒരാൾ കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ സ്വഭാവം മാറ്റാനാവില്ല. പിടിക്കപ്പെട്ട ഈ മാനസിക രോഗിയേക്കാൾ മാനസിക രോഗമുള്ളവരായിരിക്കും രക്ഷപ്പെട്ടത്. തീർച്ചയായും അത് ഈ ഒരു കത്രിക കൊണ്ട് ഒരു വിഷ്വൽ കട്ട് ചെയ്തുകൊണ്ട് മാത്രം പരിഹരിക്കപ്പെടുന്നു. അവരുടെ മനസ്സിൽ നിന്ന് അവരുടെ വൃത്തികളോ വികാരങ്ങളോ പോവില്ല. വൃത്തികളും വികാരങ്ങളും അവരുടെ മനസ്സിൽ നിന്ന് പോവില്ലെങ്കിൽ, അവരുടെ ദൂഷ്യ സ്വഭാവങ്ങൾ നഷ്ടപ്പെടില്ലെങ്കിൽ, ഇയാളെ വിട്ട് അവർ വേറൊരാളെ ഇനി പിടിക്കാതിരിക്കില്ല. അതുകൊണ്ട് വാർത്തയിൽ നാം ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇനി ആരാണ് വരാൻ പോകുന്നതെന്നാണ്. അത് തടയണമെങ്കിൽ ശുദ്ധീകരണം നടക്കേണ്ടത് ഇത്തരം ആളുകളെക്കുറിച്ചുള്ള ചിന്തയിലല്ല, നമ്മുടെ ആധ്യാത്മിക നഭോമണ്ഡലത്തിലും നമ്മുടെ ഭരണരംഗത്തും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും നമ്മുടെ സാമൂഹ്യ പ്രവർത്തന രംഗത്തും നമ്മുടെ സാംസ്കാരിക രംഗത്തും ഒക്കെയാണ്. അതിലേറ്റവുമധികം ശുദ്ധീകരണം വേണ്ടിവരിക സാമൂഹിക പ്രവർത്തന രംഗത്തും ഭരണരംഗത്തുമാണ്. ഇവയുടെ രണ്ടിൻ്റെയും ലേബലില്ലാതെ ഇവയ്ക്കൊന്നും ജനജീവിതത്തിൽ രംഗപ്രവേശം ചെയ്യാനാവില്ല. ഭരണത്തിൻ്റെ അനുസ്യൂതമായ തലോടലില്ലാതെ ഒരു കൊള്ളക്കാരനും ഒരു കള്ളനും ഇത്രകാലം പിടിച്ചു നിൽക്കാനാവില്ല. കള്ളനും പോലീസും കളി. അതെ, അവിടെ ചെന്നത് തെറ്റാണ്, നിങ്ങളിങ്ങനെ ചെയ്തുകൂടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കും, ഏതൊരാളും അനുസരിക്കും. ഇപ്പം നാളെ വന്ന് ഒരു ഉദ്യോഗസ്ഥൻ വന്ന് സ്വാമിജി ഈ പരിപാടി നടത്തിക്കൂടാ, ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണെന്ന് പറഞ്ഞാൽ ഞാൻ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് അതിൻ്റെ നിയമം അനുസരിച്ച്. അതെ, സ്വാമിജി തുടർന്നോളൂ, കുഴപ്പമില്ല എന്ന ഒരു അനുമതി കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് എങ്ങനെ തുടരാൻ പറ്റും? അതെ, മാധ്യമങ്ങൾ സീൽ വയ്ക്കുന്നുണ്ട്, ജയിലുകൾ കേരളത്തിലെമ്പാടുമുണ്ട് കുറ്റവാളികളെ പിടിച്ചിടാൻ. ഈ കുറ്റവാളികളൊക്കെ കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടല്ല പിടിച്ചിരുന്നത്.
കുറ്റം തെളിയിക്കുന്നത് വരെ സംരക്ഷിച്ചുകൊണ്ട് കസ്റ്റഡിയിൽ വെക്കാൻ നിയമങ്ങളുണ്ട്. ഒരു തെറ്റും ചെയ്യാത്തവനെ പോലും പിടിച്ചു എന്നുള്ളത് കൊണ്ടോ അവിടെ കൊണ്ടുപോകണ്ടോ? ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ വന്നു, സ്വാമിജിയുടെ പേരിൽ ഒരു കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അണ്ടർ കസ്റ്റഡിയാണ് എന്ന് പറഞ്ഞാൽ ഈ വേഷത്തോടെ ഈ ഇരിക്കുന്നിടത്തു നിന്ന് ഞാൻ പോകാൻ ബാധ്യസ്ഥനായിരിക്കുന്ന നിയമങ്ങൾ അവിടെ ഉണ്ടായിരിക്കുമ്പോൾ ദീർഘകാലം ഒരാൾ പുറത്ത് ഇങ്ങനെ പ്രവർത്തിച്ചു പെരുമാറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ 10-25 കൊല്ലത്തെ ചരിത്രവുമായി വരികയും അത്രയും കാലത്തെ പീഡനത്തിൻ്റെയും പ്രശ്നങ്ങളുടെയും തെളിവുകൾ ശേഖരിക്കുകയും ഒക്കെ മാധ്യമം എന്ന് ചെയ്യുമ്പോൾ ഈ മാധ്യമങ്ങളുടെ ദൃഷ്ടി, കണ്ണും കാതുമുള്ള ഈ മാധ്യമങ്ങൾ ഇന്നലെ വരെ ആരെ താല്പര്യപ്പെടുത്താൻ വേണ്ടി മിണ്ടാതിരുന്നു? ഇന്ന് അയാളോട് എതിർപ്പ് വന്നിരിക്കുന്ന ഇവർക്ക് വേണ്ടപ്പെട്ട ആരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇയാളെ രംഗത്തേക്ക് കൊണ്ടുവന്നു? സംശയങ്ങൾ ഏറെ ഉണ്ടാക്കുന്നതാണ്. ഇതൊന്നും ചോദിക്കാനുള്ള വിദ്യാഭ്യാസം ജനതയ്ക്കില്ലെന്നും ഇത് വായിക്കുന്നവർക്കില്ലെന്നും പൂർണ്ണമായി ധരിച്ച് എപ്പോഴും ഞങ്ങളുടെ അറിവാണ് പൂർണ്ണമായ അറിവ് എന്ന ഭാവത്തിൽ ജനതയ്ക്കൊരു അറിവ് കൊടുക്കുന്നു എങ്കിൽ എത്ര പേർ ഇതിന് ഉത്തരവാദി? എവിടെ ഏത് മീറ്റിംഗ് നടന്നാലും ഒരു ക്യാമറയുമായി ഒരു മാധ്യമം എത്തും. അതെ, അവർക്ക് താല്പര്യങ്ങൾ ഇല്ലാത്തതാണെങ്കിൽ വാർത്തയൊന്നും കൊടുക്കില്ല. മുകളിൽ നിന്ന് ഒരാളെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചാൽ എത്ര തെറ്റായ കാര്യവും ശരിയായി വാർത്തയിലൂടെ വരികയും ചെയ്യും. ശരിയല്ല. ശരിയാണ് സ്വാമിജി, അങ്ങനെ അവസ്ഥയുണ്ട്. ഇതൊക്കെ ഇന്ന് ജനങ്ങൾക്ക് പകൽ പോലെ അറിയാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിനകത്തുള്ളവർ തന്നെ നമ്മോട് വന്ന് പറയുന്നതാണ്. അതെ, ഇത് കൊടുക്കാൻ പറ്റില്ല മോളി എന്നുള്ള നിർദ്ദേശമാണ്. അത് വളരെ നന്നായി കൊടുക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾക്കെതിരായി വരുമെങ്കിലും കൊടുക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഇങ്ങനൊരു ബന്ധം മാത്രം നടക്കുകയും ധർമ്മം ലോകത്ത് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ്. നമ്മളീ അടുത്ത കാലത്ത് പത്രങ്ങളിലെല്ലാം കാണുന്നത് അക്ഷയതൃതീയയിൽ സ്വർണം വാങ്ങിക്കണം. അക്ഷയതൃതീയയിൽ സ്വർണം വാങ്ങിക്കണം എന്നത് എവിടെ നിന്നാണ് വന്നത് എന്നൊന്നും ജനത്തിനറിയില്ല. പത്രത്തിലൊന്നും പ്രാചീനമായൊരു ചിന്തയാണ്. ഇന്ന് സന്യാസത്തെ, അതിൻ്റെ നിയമങ്ങളെ, ഹൈന്ദവ ധർമ്മങ്ങളെ ഒക്കെ നിയന്ത്രിക്കുന്നത് പൂർണ്ണമായും കച്ചവട സംഘങ്ങളാണ്. അതിലേക്ക് വരുന്ന പുതിയ റിക്രൂട്ടുകൾക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ പലതും പത്രത്തിൽ നിന്നാണ് അറിയുന്നത്. പത്രങ്ങൾ തമ്മിൽ മത്സരിക്കുമ്പോൾ പല പുതിയ പുതിയ കൂട്ടുകളും ജനങ്ങൾക്ക് കിട്ടുകയാണ്. ഇവയ്ക്കൊക്കെ പ്രാചീനതയുടെ ബലമുണ്ട് എന്ന് വരുത്തി തീർക്കുവാനൊരു ശ്രമവും വളരെ കൂടുതലായിട്ട്. പ്രാചീനതയെപ്പറ്റി പറയുവാൻ അവകാശം ചോദ്യം ചെയ്യപ്പെടാത്തിടത്തോളം ആ രീതിയിൽ വളരുന്നുണ്ട്. നേരമറിച്ച് മറ്റു മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവ സംഘടിതമായും അവയുടെ കെട്ടുറപ്പ് പ്രത്യേകമായും അവയുടെ എഴുതിവെച്ച നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവ പ്രവർത്തിക്കുന്നുവെന്ന് തോന്നലുമുള്ളതുകൊണ്ട് അവിടെ കയറി ഈ സ്വാതന്ത്ര്യം ഉപയോഗിക്കാനാവില്ല. പക്ഷെ ഭൂരിപക്ഷം വരുന്ന ഒരു ജനതയ്ക്ക് മേലാണ് ഈ തെറ്റുകൾ കൂടുതലായി കൂടുതൽ അടിച്ചേൽപ്പിക്കുന്നതും ഈ തൃഷ്ണ കൂട്ടുന്നതും. ആ തൃഷ്ണയുടെ കൂട്ടലിൽ ആണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഈ അടുത്ത ഇടയിൽ ഭാഗവതത്തിൻ്റെ സപ്താഹം നടക്കുക. ഏറ്റവും രസകരമായ വസ്തുത ആ സപ്താഹ സ്ഥലത്ത് സ്വർണം പൂജിക്കാൻ കൊണ്ടുവരുന്നു അക്ഷയതൃതീയയിൽ. അപ്പോൾ അക്ഷയതൃതീയയിൽ സ്വർണം പൂജിക്കാൻ കൊണ്ടുവരുമ്പോൾ ആചാര്യൻ പറഞ്ഞു കൊടുക്കേണ്ടതാണ് അദ്ദേഹം വായിച്ച് അർത്ഥം പറയുന്ന പുസ്തകത്തിനകത്ത് സ്വർണത്തിലാണ് കലി ഇരിക്കുന്നത്. ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നതാണ് കലിക്കിരിക്കാനുള്ള സ്ഥലം നൽകിയിരിക്കുന്നത് സ്വർണത്തിനാണ്. കേട്ടിട്ടുണ്ടോന്നറിയില്ല. ഇപ്പൊ ഞാൻ കേൾക്കാൻ സാധിച്ചു. നാരദൻ നടന്നു പോകുമ്പം ജനപദങ്ങളിൽ അന്നം കൊടുക്കുന്നില്ല, ഇങ്ങനെയൊക്കെ ഉള്ളതായ രംഗങ്ങളൊക്കെ കണ്ട് പറഞ്ഞു വന്ന് കഴിഞ്ഞ് ലാസ്റ്റ്
ഈ കലിക്കിരിക്കാനുള്ള സ്ഥലം ഏറ്റവും ഒടുവിൽ പരീക്ഷത്തിനോട് രാജാവിനോട് കലിക്കിരിക്കാനുള്ള സ്ഥലം ചോദിക്കും കലി. അപ്പോഴാ സ്വർണത്തിലിരുന്നോളാൻ പറയും, സ്വർണം അതിലേ ഒരു സ്ഥലമാണ്. സ്വർണ്ണ ഉള്ളെടുത്ത് കലിയുണ്ട്, കലിയുണ്ട്. ഇത് വായിച്ച് പഠിപ്പിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇത് പൂജിച്ചു കൊടുക്കുകയാണ്. രസകരമാണ് സ്വാമിജി പറഞ്ഞു, വൈരുദ്ധ്യം മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നു സ്വാമിജി. ഏറ്റവും രസകരമായ സംഭവം എന്ന് പറയുന്നത് ഭാരതീയ ദർശന പ്രകാരം, ഞാനതുകൂടെ കൂടെ ചേർത്തോട്ടെ, 100% ദർശനപ്രകാരം ഭാഗവതം ഗൃഹസ്ഥൻ വായിക്കുന്നുവെങ്കിൽ ഹോമാദികൾ ചെയ്യണം, പ്രായശ്ചിത്താദി ഹോമങ്ങൾ ചെയ്യണം, നിയമമാണ്. വൈരാഗ്യായിട്ടുള്ളവൻ വായിക്കുകയാണെങ്കിൽ ഭഗവത്ഗീത മുതലായത് ചൊല്ലണം രണ്ടു നേരം. അപ്പം എന്തിനാണ് ഈ ശാന്തി ഹോമങ്ങളും ഈ ചെയ്ത്തുമൊക്കെ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ആ അതിൽ തന്നെ പറയുന്നുണ്ട്. ഇതിനകത്തെ ഹിരണ്യകശിപു ഹിരണ്യാക്ഷൻ മുതലായ ആളുകളെ വധിക്കുന്നത് വായിക്കുമ്പോൾ മാനസികമായി നമ്മളതുമായി താതാത്മ്യം പ്രാപിക്കും. മനസ്സിലാവും. അങ്ങനെ താതാത്മ്യം പ്രാപിക്കുമ്പോൾ നമ്മളിൽ ആ ഹിംസ ഉണരും. അത് ശാന്തമാകണമെങ്കിൽ ഇത് വേണം. അതിൻ്റെ അർത്ഥം ഈ ഹിംസയല്ല എന്ന ദാർശനികമായ തലം മനസ്സിലാകുന്നവരെ ഇത് വേണം എന്നർത്ഥം എടുക്കാം തൽക്കാലം. പക്ഷെ രണ്ടുപേർ അതിലും അപകടമാണ്. ഉപനിഷത്ത് പോലുള്ള ജ്ഞാനമാർഗപരങ്ങളായ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴും ശാന്തിമന്ത്രം വേണം. എന്തിനെന്ന് ചോദിച്ചാൽ നമ്മളിലെ ആസുരി സമ്പത്തിയാകുന്ന അജ്ഞാനത്തെ ഇല്ലാതാക്കിയിട്ട് വേണം ജ്ഞാനം വരാൻ. ആ ഹിംസയ്ക്ക് ശാന്തികർമ്മമായിട്ടാണ് ശാന്തിമന്ത്രം. ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സംസ്കൃതിയിൽ നിന്ന് ഇമ്മാതിരി ഒരവസ്ഥ ഉണ്ടാകുന്നത് എങ്ങനെ എന്നുള്ളിടത്താണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. അതെ, ആത്മീയ വണിക്കുകളുടെ ഒരു ആ രംഗപ്രവേശവും തദ്വാര ഇതിൻ്റെ അന്തസത്തയ്ക്ക് പരിണാമവും വന്നതാണ് ഇതിന് കാരണം.